നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വെൽക്കം ടു മില്യൺ സിനിമാസ്. ബിഗ് ബോസ് സീസൺ 3 തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിനോടകം പരദൂഷണവും വിമർശനങ്ങളും കരച്ചിലുമൊക്കെ തുടങ്ങി. മത്സരാർത്ഥികൾ ഗ്രൂപ്പായി ഇരുന്ന് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തുടങ്ങി. ചിലർ ഇതിനിടയിൽ കരച്ചിലും തുടങ്ങി. സംസാരത്തിന് ആദ്യം വഴിയൊരുക്കിയത് ഡിംപൽ ബാലാണ്. ഡിംപലിൻ്റെ വസ്ത്രധാരണമാണ് ചർച്ചയായത്. ബിഗ് ബോസ് തുടങ്ങിയ 2ാമത്തെ ദിവസമായിരുന്നു ഡിംപലിൻ്റെ പിറന്നാൾ. പിറന്നാൾ സമ്മാനമായി താരങ്ങളുടെ പെർഫോമൻസുകളും നടന്നിരുന്നു. ഡിംപൽ ഷോ തുടങ്ങിയ മുതൽ ഇറക്കം കുറഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഡിംപലിൻ്റെ നീണ്ട മുടിയും സംസാര വിഷയമായിരുന്നു. മത്സരാർത്ഥികൾ കൊമ്പു കോർത്തതോടെ ബിഗ് ബോസ് കാണാൻ പ്രേക്ഷകർക്കും ആവേശമായി. ഡാൻസറായ മുഹമ്മദ് റംസാനാണ് ഡിംപലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞത്. ആ കൊച്ചു പാൻ്റിടാൻ മറന്നുപോയതാണോ എന്ന ചോദ്യമായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. റംസാന്റെ കമൻറ്റ് ഡിംപലിന് തമാശയായി തോന്നിയില്ല. ദേഷ്യത്തോടെയാണ് ഡിംപൽ പ്രതികരിച്ചത്. താനൊരു തമാശയായി പറഞ്ഞതാണെന്നും സോറിയെന്നും റംസാൻ പിന്നീട് പറയുകയുണ്ടായി. വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള സംസാരം ബിഗ് ബോസ് വീട്ടിൽ വേണ്ടെന്നാണ് ഡിംപൽ പറഞ്ഞത്. താൻ എന്തു ധരിക്കണമെന്നത് വ്യക്തിപരമായ ഇഷ്ടമാണെന്നും അഭിപ്രായം പറയേണ്ടെന്നും ഡിംപൽ പറയുകയുണ്ടായി. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചയാളാണ് ഡിംപൽ. തൻ്റെ ജീവിതകഥയും പോരാട്ടവും ഡിംപൽ പറഞ്ഞിരുന്നു. 12ാം വയസ്സിലാണ് ഡിംപലിന് ക്യാൻസർ രോഗം ബാധിക്കുന്നത്. നട്ടെല്ലിന് ക്യാൻസർ പിടിപെട്ടതോടെ നട്ടെല്ല് അലിഞ്ഞു പോവുകയായിരുന്നു. 3 വർഷം ഈ രോഗത്തോട് ഡിംപൽ പോരാടി. ബിഗ് ബോസിൽ ആദ്യ ദിവസം തന്നെ കരച്ചിൽ തുടങ്ങിയ മത്സരാർത്ഥിയാണ് സൂര്യ മേനോൻ. ക്യാമറ നോക്കി അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് സൂര്യ കരഞ്ഞത്. താനിവിടെ ഒറ്റപ്പെടുന്നുവെന്നും തനിക്ക് ആക്റ്റീവാകാൻ സാധിക്കുന്നില്ലെന്നുമാണ് സൂര്യ പറഞ്ഞത്. നോബി പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് സൂര്യയെ വിഷമിപ്പിച്ചത്. രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന സൂര്യയെയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടത്. മൊത്തത്തിൽ ബിഗ് ബോസ് വീട് അലങ്കോലമായി തുടങ്ങി. ഇനിയും ദിവസങ്ങളും മത്സരങ്ങളും കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.